ഇടുക്കി ചൊക്രമുടി ഭൂവിഷയത്തിൽ ഭൂമി വാങ്ങിയ 44 പേരാണ് ഹിയറിംഗിനായി ദേവികുളം സബ് കളക്ടർ മുൻപാകെ ഹാജരായത്. ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇവിടെ ഭൂമി വാങ്ങിയ 44 പേരുടെ രേഖകൾ പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത്. ചൊക്രമുടിയിൽ ഭൂമിക്ക് പട്ടയം ലഭിച്ചത് അറിഞ്ഞിരുന്നില്ലെന്നും ലോൺ നൽകാമെന്ന് പറഞ്ഞ് ചില പേപ്പറുകളിൽ വർഷങ്ങൾക്ക് മുൻപ് ഒപ്പിട്ട് വാങ്ങിയെന്നുവെന്നുമാണ് ഹിയറിംഗിനായി ഹാജരായ തോട്ടം തൊഴിലാളികൾ പറയുന്നത്. ഇല്ല, ഞാൻ അവിടെ പോയില്ല സാറേ, പോയില്ല. എനിക്ക് അറിയില്ല സാറേ, അത് എപ്പോൾ വിത്തു എന്ന് പോലും എനിക്കറിയില്ല. എത്രയ്ക്ക് വിത്തു, എങ്ങനെ വിത്തു എനിക്കറിയില്ല. വിത്തു തമിഴ്നാട് പോയി. ആ അറിയില്ല സാറേ, അത് അറിയില്ല. അപ്പൊ എനിക്കൊരു ഓർമ്മ കിട്ടി. ഇടയ്ക്ക് അച്ഛനും ശിവൻ എന്ന പുള്ളിയെ എന്നെ കൊണ്ടുപോയി രാസോമരി ഭാഗത്ത് ഒരു ഓഫീസിൽ വെച്ച് എനിക്ക് ഒരു ഉപ്പ് മേടിച്ചു. എന്നു വെച്ചാൽ ലോൺ മേടിച്ചതാണെന്ന്. അത് ലോൺ മേടിച്ച് ഒരു 2000 രൂപ അന്ന് കൊടുത്തു, ഒരു കടയിലൊക്കെ കൊടുത്തിട്ട് പോയി. ഞാൻ അത് മേടിച്ചു, അത് ശരിയാ. അപ്പൊ അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒരു ഓർമ്മയില്ല. അത് എനിക്ക് ഞാവല്ല സാറേ. സർവേ നമ്പർ 35 ഉൾപ്പെട്ട പട്ടയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആധാരങ്ങളും തണ്ടപ്പേരുകളും പരിശോധിക്കുന്നതിനാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമി വാങ്ങിയ ഭൂരിപക്ഷം പേരും ഇതര ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഭൂമി വിൽപ്പന നടത്തിയ അടിമാലി സ്വദേശി ഉൾപ്പെടെ 7 പേരാണ് ഇവിടെ കെട്ടിട നിർമ്മാണത്തിനുള്ള NOCക്കായി ബൈസൺ വാലി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയത്. ഇതിൽ അടിമാലി സ്വദേശിയുടെയും ഭാര്യയുടെയും പേരിൽ NOC അനുവദിച്ചിരുന്നു. NOC നൽകിയ ബൈസൺ വാലി വില്ലേജ് ഓഫീസർ, ദേവികുളം തഹസിൽദാർ എന്നിവരുടെ നടപടി തെറ്റാണെന്ന് IGK സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.